Ta-da. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ബാംഗ്ലൂരത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നിരിക്കുക. അപ്പോഴത്തേക്ക് ജപ്പൂ ധാരവാവ ശരിക്കും ധാരവാവേ താത്താൻ്റെ അല്ല, ഒരാൾ സ്കൂൾക്ക് പോകാൻ റെഡി നിൽക്കുകയാണ്, നേരെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവിടെ പോയപ്പോൾ അവിടുന്ന് ബാംഗ്ലൂരിൽ കണ്ടപ്പോൾ അവിടുന്ന് ഇവർക്ക് വേണ്ടി വാങ്ങിയ സാധനം ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ വാങ്ങിയത് ഇതേ ബെഡ്, ഈ സാധനത്തിന് മാച്ചാവുന്ന ടൈപ്പുള്ള ഈ സാധനമാണ്. ഇതിന് ബാക്കി അവിടെ ഇതൊരു പെയർ ഓഫ് ചെരുപ്പ്, കാരണം രണ്ടുപേർക്കും ഒരേ സൈസ് ഉണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല, മാറ്റി മാറ്റി ഇടാം. കവർ ഇതിലേത് നിങ്ങൾക്ക് ഇഷ്ടമായി, പിങ്ക് ആണോ ബ്ലാക്ക് ആണോ, ഇത് തമ്മിൽ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ, സത്യം പറഞ്ഞത് കണ്ടപ്പോൾ രണ്ടും കൺഫ്യൂഷൻ ആയിരുന്നു ഏതാണ് ഞാൻ പിടിച്ചേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവർക്ക് ഫസ്റ്റ് വാങ്ങിയ സംഭവമാണ് ഈ ഒരു രണ്ട് ചെരുപ്പ്, ഈ ഒരു ചെരുപ്പ് ഒന്ന്, ഈ ഒരു ചെരുപ്പ് ഒന്ന്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ചെരുപ്പാണ് വാങ്ങിയത്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഇവർക്ക് വാങ്ങിയതാണ് കുഞ്ഞാ പുനു വാങ്ങിയത്, ഇവർക്ക് രണ്ടുപേർക്കും കൂടെ. കാരണം ഇവർക്ക് പറഞ്ഞാൽ രണ്ടുപേർക്കും സെയിം ഇതാണ്, രണ്ടുപേരും സെയിം ഹൈറ്റ് ആയതുകൊണ്ട് ആർക്ക് വാങ്ങിയാലും ഒക്കെ സെയിം, രണ്ടുപേർക്കും മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതാണ് ഈ സാധനം, അത് പറഞ്ഞേ. ഇതൊരു മറ്റേ ഇതല്ലേ, തലേ കത്തുന്ന സ്ലൈഡ് പോലത്തെ സാധനമാണ്. പിന്നെ ഇതിലുള്ളതാണ് അടുത്ത സ്ലൈഡ്, ഇത് ഈ ഒരു സ്ലൈഡ്, നക്ഷത്രം, അങ്ങനെ പല ടൈപ്പുള്ളതാണ് ഇതാണ്. പിന്നെ അടുത്തതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ സാധനം. അതുകൊണ്ടോ നല്ല രസമല്ലേ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ കറക്കാൻ പറ്റും ഇതാക്കിക്കേ. ഞാൻ അപ്പൊ ഒന്ന് ജസ്റ്റ് അല്ല വേണ്ട, എല്ലാം ഇങ്ങോട്ട് അവസാനം ഒരുമിച്ച് തരാം. മറ്റേ അത് ഇതുണ്ട്, ഇതുണ്ടത് ഇങ്ങനെ കറക്കാൻ പറ്റുന്ന ടൈപ്പാണ്, ഇങ്ങനെ ആ സാധനം ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ കറക്കാൻ പറ്റുന്ന ഒരു തിളങ്ങുന്ന സംഭവമാണ്. രണ്ടുപേർക്കും ഇടാം, രണ്ടുപേർക്കും. ഏ ആ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നമ്മൾ വാങ്ങിയതാണ് ഇത് അതേപോലെ അടുത്ത ഇതേപോലെ തൂങ്ങിക്കിടക്കുന്ന, ഇവർക്ക് പറഞ്ഞാൽ ഓവർ സൈസുള്ള വലിയ ഇതൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് വലുതാണ്, പക്ഷേ മറ്റേതുണ്ടല്ലോ നല്ല വലിയ ടൈപ്പ്, ഇങ്ങനെ ഇത് കുറച്ച് വലിപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല, കണ്ടപ്പോൾ നല്ല രസം. ഈ സാധനം ഇങ്ങനെ കാണാൻ നല്ല തിളക്കുണ്ട് സാധനം, ഫ്ലവറ റോസ് ഗോൾഡ് വെച്ച്. ഇത് നമുക്ക് ഈ ഒരു ഇട്ടിട്ട് കാണിച്ചു തരാം ഞാൻ, ഇതും ഇതും. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് കാണാം ഏതാണ് ഭംഗിയുള്ളത്, നിങ്ങൾ നോക്കിയിട്ട് പറയാം ഏതാണ് ഇഷ്ടമുള്ളത്. ചെരുപ്പിൽ നിങ്ങൾക്ക് ഏതാണ് നോക്കിയിട്ട് ഇഷ്ടം പറയാം, ഇതിൽ നോക്കിയിട്ട് രണ്ടാമത്തെ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടേ. പിന്നെ നമ്മൾ വാങ്ങിയതാണ് തലേന്ന് ഇത് ഇതേപോലെ സ്റ്റെഡ്, ഇങ്ങനെയല്ല സ്റ്റെഡ് പോലത്തെ, എന്താ പറയുക സ്റ്റെഡ് പോലത്തെ ഇത് കണ്ടപ്പോൾ, ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വന്നത് കുഞ്ഞ് ടൈപ്പുള്ള സാധാരണ. അതാണ് രസം. അപ്പോൾ ഇത് മറ്റൊരു സ്റ്റെഡ് പോലത്തെ സാധനമാണ്, ഇത് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ തന്നെ റാൻഡംലി കണ്ടപ്പോൾ ഇത് സെറ്റായിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് വേറൊരു സാധനം വാങ്ങിയത്. പിന്നെ പിന്നെ അടുത്ത സാധനം തീർന്നു, ആ ഇത് തീർന്നു, ഈ കവർ കാലിയുണ്ട് മാല. ഇനി അടുത്ത സാധനം ടടാശേ ടടാ, ആ മുയലിൻ്റെ തല പോലെ ഇതുണ്ടല്ലേ, ആ ചെവി പോലെ. ഇത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്, ഇത് നല്ല രസം, ഇങ്ങനെ തിള നല്ല രസമുള്ള തിളക്കാണ് ഈ സാധനം. ഒന്ന് പൊട്ടിച്ചേ കുഞ്ഞപ്പോൾ, ഇത് നല്ല ഒരു തിളങ്ങണ ടൈപ്പ് ഒരു മാല പോലെയാണ്, ഒരു നല്ല തിളക്കുണ്ട് സാധനം. വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇത്, വീഡിയോയിൽ കാണുമ്പോൾ ചളി ഇതുമായിട്ട് ഇങ്ങനെ കാട്ട പോലെ ഉണ്ട്, നിങ്ങളെ ബെഡ്ഷീറ്റിൻ്റെ ഉറപ്പുണ്ട് അതങ്ങനെ അതെന്നുള്ളു. പിന്നെ അടുത്ത സാധനം, അടുത്ത സാധനം ഇവർക്ക് വാങ്ങിയത് ഇത് ദമോതിരം. ഇത് എനിക്ക് ഇഷ്ടാവതുപോലെ പറഞ്ഞോളൂ, ഇത് സൈസ് ഏതാണെന്ന് കറക്റ്റ് പോലും പറഞ്ഞോളൂ. എനിക്കത് വലിയ വലിയ സൈസ് ആയിരിക്കും തോന്നുന്നു അല്ലേ, അവിടെ ഉള്ളതിൽ ഏറ്റവും ചെറുത് ഈ സൈസ് ഇതായിരുന്നു. ഞാൻ ഇതിന് വലുതവിടെ കളിച്ചു, രസമല്ലേ സാധനം. താത്തട്ടാണ് ഈ അങ്ങനത്തെ ഇടാറ്, ചുനച്ചേ ഇത് വേറെ ടൈപ്പ്. ഇങ്ങനത്തെ രണ്ടുപേരും കഴിക്കാച്ചേ രസം, സാധനം രസം ലൂസല്ലേ, കാരണം അവിടെ ഉള്ള ഏറ്റവും ചെറിയ സൈസ് തരുന്നില്ല, അപ്പുറമില്ല, അതാ പിന്നെ നിർത്ത്.
പിന്നെ മുതൽ എടുക്കാന്നല്ലേ, വെറുതെ കണ്ടപ്പോ ഇങ്ങനെ അങ്ങനെ എടുത്ത ആ പ്രോവിൽ അങ്ങനെ എടുത്തത് രണ്ടും കൂടെ കണ്ടപ്പോ അങ്ങനെ ചുബ അങ്ങനെ ഇതാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് മോതിരം വരുന്നത്. പിന്നെ അടുത്ത സംഭവം ഇതല്ലാണ്ട് ഓക്കെ, ലാസ്റ്റത്തെ സാധനമാണ് ഇത്. ഇത് ലാസ്റ്റത്തെ ഒരു എടുത്തേ നിവർത്തിക്ക്. അത് പാൻറ്റാവും. ഇതൊരു പാൻറ്റ്, ഇതതിൻ്റെ സെറ്റ്, ഒരു ഡ്രസ് സെറ്റ് പോലെ, നൈറ്റി പോലെ. നൈറ്റി എല്ലാം അറിയാം, നൈറ്റി പോലെ ഇങ്ങനെ, ആ നൈറ്റ് സ്യൂട്ട് പോലെ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ അങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ മോഡൽ പോലെ, ഇങ്ങനെ ഈ മൊത്തത്തിൽ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ ഇത് ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്താണ്. ഒരാളിട്ട് ഒരാളിട്ടിട്ട് കാണിക്കാം മൊത്തത്തിൽ. ഞാൻ അപ്പോൾ ഇട്ടേ പോയിട്ട് അതോളിട്ടിട്ട് നമുക്ക് കാണാം. ഇതേ എൻ്റെ മറ്റേ ചെയർ, ഒരു വീഡിയോയിൽ മറ്റേ ചെയർ കാണിച്ചിരുന്നു. കുറേ പേര് ചോദിച്ചു ആ ചെയർ എവിടെ, ആ ചെയർ എവിടെ. ആ ചെയർ ഇവർ ഇവരുടെ സ്റ്റഡി ചെയറായിട്ട് ഇവർ യൂസ് ചെയ്യുന്നതാണ്. ഇവർ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചെയറും. ഇവരുടെ റൂമാണ് എന്ത് മൊത്തം, ഞാൻ റൂം മൊത്തത്തിൽ കാണിച്ചിരുന്നത്. ഫുൾ പിങ്കിഷ്മായിരുന്നു. ഇതേ ഇവിടെ ഇവിടെ ഇതിൻ്റെ ഒരു പഴയൊരു ടെഡ്ഡി ആയിരുന്നു അവിടെ കിടത്തി വെച്ചിട്ടുണ്ട്. വലിയ വലിപ്പുള്ളതാണ്. ആ ഒട്ടക ഓർമ്മ ഉണ്ടാവും. മറ്റേ ദുബായിൽ വാങ്ങിയ ഒട്ടക്കാട്, മറ്റേ ദുബായിൽ തന്നെ ആ കണ്ടപ്പോൾ രസത്തിൽ വാങ്ങിയത് ആ ഒട്ടക്കാട്. ഇതുവരെ റൂമിൽ പൂമ്പാറ്റകളും മറ്റേ ഫ്രെയിമും കാര്യങ്ങളും അങ്ങനെ നടക്കുന്ന ഒരു 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 വരെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഇതൊക്കെ ചില വരെ ചെറുപ്പത്തത്തെ ഫോട്ടോ ആയിരുന്നു ഈ ഇതിൽ. ഇത് മൂത്തനെത്തി നടുക്കുള്ള മൂത്തനെത്തി റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുള്ളത് കുഞ്ഞാപ്പും. മോൾ റിച്ച് പോകണം. ഇത് എനിക്കൊന്നും പഴയ ഒന്ന് മറ്റേ സ്റ്റുഡിയോ പോയിട്ട് പുതിയ ടൈപ്പ് നടക്കുന്നത് ചളിയൊക്കെ പിടിച്ച് പഴയ ടൈപ്പായിപ്പോൾ പഴയവില്ലാത് കേടാ നാപ്പിക്ക്. അപ്പോൾ ഒന്ന് ഇതാക്കി എടുക്കണം, പുത്തനാക്കി എടുക്കണം. വലിയ ഫ്രെയിം പോലെ ചെയ്യണം. അപ്പോൾ കുഞ്ഞാപ്പം അത് ഇടാൻ പോയിട്ടുണ്ട് ഡ്രസ്സ് ഇട്ടിട്ട്. ഇവൾക്ക് പിന്നെ ഇപ്പോൾ ലേറ്റ് ആയി, ഓൾറെഡി സ്കൂൾ മറ്റേ ബി ഫാമിലി അടിക്കുക. അപ്പോൾ അവൾക്ക് ലേറ്റ് ആയി ഇപ്പോൾ കോളേജിൽ പോകാന്. അപ്പോൾ ഞാനിപ്പോൾ ആക്കി കൊടുക്കണം. ഇത് ഇതേ കുഞ്ഞാപ്പ് ഡ്രസ്സൊക്കെ മാറിയാ നിൽക്കുന്നത്. ഞാൻ അതിൽ കാണിച്ചുതരാം, ഫുള്ള് ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കാണിച്ചുതരാം. അവൾ മുടിയൊക്കെ കെട്ടിയിട്ട് കുളിച്ചിട്ടൊന്നുമില്ല, എന്നാലും ചുമ്പ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് വീഡിയോയിൽ കാണിക്കാണ്ടിട്ട് പോയി കുളിക്കാൻ സമയമല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് കാണിച്ചുതരാം. ആ ആ പാൻറ്റില്ലേ കുറച്ചൊന്നും കയറ്റി കയറ്റിയിട്ട് ഇരുന്ന ആ അത്രേ ഉള്ളൂ. ആ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ഈ സാധനക്കുമ്പോൾ ഞാൻ ടീഷർട്ട് ഇറക്കാനല്ലോ ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങനെ കയറ്റി പാൻറ്റ് അത്രയും കയറ്റിയിട്ടിട്ട് ഇടുന്ന ടൈപ്പ് ഇതാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. ഈ ഒരു ഇത് നല്ല രസമുണ്ടോ, നല്ല ഇങ്ങനെ ഇങ്ങനെ ഈ ഇതിങ്ങനെ കറക്കാൻ പറ്റുന്ന ടൈപ്പ്, അങ്ങനെ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഏത് ചെറുതോ ഇവൾക്ക് എനിക്ക് ഏറ്റവും ഇവൾക്ക് കുഞ്ഞാപ്പിന് ഏറ്റവും ചെറുത് ഇങ്ങനത്തെ കുഞ്ഞിയത് ഇഷ്ടം. അതാണ് സ്റ്റെഡ് ടൈപ്പുള്ള. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഇതും ഇത് കുറച്ച് വലുപ്പമുള്ളതാണ്. എനിക്ക് ഇഷ്ടമാണ് അറിയേണ്ടതല്ല, കാരണം കുറച്ച് വലുപ്പമുള്ള ഇവർ അത്രയും വലുപ്പമുള്ള അങ്ങനെ ഇടാറില്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് നല്ല തിളക്കണം, നല്ല തിളങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ഈ സാധനം. അപ്പോൾ അങ്ങനെ എടുത്താണ്. നല്ല രസം, ഫോട്ടോ ഷൂട്ടൊക്കെ നല്ല രസം ഉണ്ടാവില്ല ഈ സാധനത്തിൽ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ടാവും. ഇപ്പം ഇത് പുറത്തൊക്കെ ഇടാവുന്നല്ലേ, പുറത്തൊക്കെ ഇടാം, വീട്ടിൽ മാത്രമൊന്നുമല്ല. ഞാൻ കൊച്ചിയിൽ അവരൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കാനിട്ട് പോകും. നല്ല രസമാണ് വീഡിയോ എടുക്കാനൊക്കെ. ഞാൻ മറ്റേ കുറേ പേര് ചോദിച്ചു ബെൻസ് എവിടെ, മറ്റേ ബാംഗ്ലൂർ പോയ സമയത്ത് ബെൻസ് എവിടെ, ബെൻസിൻ്റെ ടയർ ചേഞ്ച് ചെയ്യാറായി, ബെൻസിൻ്റെ ഫ്രണ്ട് ടയർ രണ്ട് ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഷോറൂമിൽ അത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോക്കില്ല, അത് പൂനെയിൽ നിന്ന് വന്നിട്ട് വേണം. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് 10 ഡേയ്സ് എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് ഞാനത് കാറിന് പോകാഞ്ഞ്, എന്താ പറയുക, കാറിന് പോകാണ്ട് ബൈക്ക്, ഞാൻ അങ്ങോട്ട് ബസ്സിനാണ് പോയത്, തിരിച്ചിങ്ങോട്ട് ട്രെയിനാണ് വന്നത്. മഴയും കാലൊക്കെ ഉണ്ട്, ഡയറക്റ്റ് വീട്ടിലോട്ടുള്ള ട്രെയിൻ, മറ്റേ തൃശ്ശൂർ എത്തുള്ളൂ ബസ്സിന് വരുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നുള്ളത് എനിക്ക് അവിടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത്, അവിടെ പോയിട്ട് ബെൻസൊക്കെ ഇങ്ങനെ ഇങ്ങനെ റോഡ് കൂടെ പോകുന്നതുകൊണ്ടൊക്കെ ഇങ്ങനെ മിസ് ചെയ്തത്. ആ വണ്ടി എൻ്റെ വണ്ടി കറങ്ങാൻ പോകുന്നതും പിന്നെ ബെൻസിലിങ്ങനെ പോകുന്നതൊക്കെ അവിടെ പോയപ്പോൾ എല്ലാവർക്ക് മിസ് ചെയ്തേന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ വരുമ്പോൾ നടന്നു വന്ന് നടന്ന് മറ്റേ വീടിനെടുക്കുന്ന നടന്നു വന്നപ്പോൾ വീടിന് മുറ്റത്തി ബെൻസിലേക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കത്. അപ്പോൾ തന്നെ ഞാൻ മറ്റേ സിറ്റ് ഔട്ടിൽ ബാഗ് വെച്ചിട്ടും കീ എടുത്തിട്ട് ഞാൻ നേരെ ചുമ്മാ വണ്ടിയുടെ എടുത്ത് കറങ്ങാൻ പോയി. അങ്ങനെ ഒന്ന് തിരിച്ച് വന്ന് വീട്ടിലെത്തി ഇപ്പോൾ സ്ട്രീമിങ്ങും ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഇതൊക്കെയാണ് ഇപ്പോൾ നെക്സ്റ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതേ ഡ്രസ്സ് ഇട്ടത് ഞാൻ നടക്കുന്നത് കഴിഞ്ഞപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇത് അവിടെ കണ്ടപ്പോൾ ഇവർ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ല ഇങ്ങനെ. ഇത് ഒരു വെറൈറ്റി രസം, ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ടോ രസമല്ല. ഞാൻ ഇങ്ങനത്തെ വെളുക്കും വെളുക്കും പിങ്ക് ആയിട്ടുള്ള ഒരു ഇതേപോലത്തെ ഇവരെ റൂമിൻ്റെ ഉള്ള ഒരു പിങ്ക് ആയിട്ട് നോക്കി. പക്ഷേ ഇവിടെ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ, ഒരെണ്ണം ഉണ്ടായുള്ളൂ. അങ്ങനെ എടുത്താണ് ഇത്. ഈ പാൻറ്റ് ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഇതെന്താ പറയുക കുഞ്ഞാപ്പ്, ഇതേ സാധനത്തിന് നൈറ്റ് ഇതുപോലെ ഇങ്ങനെ ഇടുന്നല്ലേ ഇതില്ലേ. ആ ഇതിങ്ങനത്തെ നൈറ്റ് പോലെ ഇടണം. പക്ഷേ ഇതിങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ ഗേൾസൊക്കെ ഇടുന്ന അങ്ങനത്തെ ടൈപ്പാണ്. മറ്റേ BTS നിങ്ങൾ BTS വേണോ? ഇവൾ പിന്നെ ഫുൾ കൊറിയ ജപ്പാൻ ഫുൾ ഫോറിൻ കൺട്രീസിനെ മാത്രം വീഡിയോസും എല്ലാം ഫോളോ ചെയ്ത ആളാണ്. ഇവൾക്ക് പിന്നെ അങ്ങനത്തെ വരാതൊന്നുമില്ല. അമ്മ അത് കാണിച്ചു തന്നെ കഴിഞ്ഞപ്പോൾ ഇതാണ് മറ്റേ മാല വരുന്നില്ലേ. ആ അവിടെ ഒട്ടെ അല്ലേ, നല്ല രസമുണ്ട് ഈ സാധനം, നല്ല രസമുണ്ടല്ലേ.
ഇതാണ് മറ്റേ മാല വരുന്നത്. പിന്നെ ഇത് മറ്റേ ഇയറിങ്സ് അല്ലേ. ഇത് ഈ ഡ്രസ്സിന് മാച്ച് ഇല്ലാന്നല്ലേ. ഈ ഡ്രസ്സ് ആ അത് ഈ ഡ്രസ്സിന് മാച്ച് ഇല്ല, കാരണം ഓരോ ഡ്രസ്സിന് അനുസരിച്ചാണ് മാച്ച് ഉണ്ടാവുക. പിന്നെ സ്ലൈഡ് സ്ലൈഡ് പിന്നെ അതുപോലത്തെ ആ ഓരോ സ്ലൈഡില് ഞാൻ ഓരോ ഇത് കാണിച്ചു തരാം, ഇട്ട് കാണിച്ചു തരാം. ഞാൻ ചെരുപ്പിട്ടെ ഇതിങ്ങനത്തെ ഈ ഡ്രസ്സ് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള രസമൊന്നുമല്ലേ. ഇവൾക്ക് തന്നെ ഇത്രയും കുഞ്ഞ ഐറ്റംസ് ആണ്. എന്നൊക്കെ വെച്ചാൽ ഇങ്ങനത്തെ തന്നെ ഇവൾക്ക് ഇഷ്ടം, ചെറിയ കുഞ്ഞ സ്റ്റഡ് ആയിട്ടുള്ള. നമുക്ക് ഇവൾക്ക് ലേറ്റ് ആയി സ്കൂളിൽ പോകാൻ ലേറ്റ് ആയിട്ട് കോളേജിൽ പോകാൻ ലേറ്റ് ആയിട്ടാണ് നിൽക്കുന്ന ഒരാൾ. നമുക്ക് ഇപ്പം വല്യമ്മേൻ്റെ താഴെ വല്യമ്മാൻ്റെയും ഉമ്മാൻ്റെയും ഉമ്മ കണ്ടിട്ടില്ല, ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഉമ്മാൻ്റെയും വല്യമ്മാൻ്റെ റിയാക്ഷൻ നോക്കി ഡ്രസ്സ് കയറിട്ടെ. ആ സ്ഥലത്ത് കറിയോ ഇവർ ഉറക്കത്ത് ഉറങ്ങി എഴുതിയിട്ടുണ്ടായതുള്ളു. ഞാൻ വന്നപ്പോൾ ഞാൻ നേരത്തെ എത്തി, ഇവിടെ ഒരു 8 മണിയാകുമ്പോൾ എത്തി, രാവിലെ 8 മണിയല്ല 7 മണിയാകുമ്പോൾ എത്തി. പിന്നെ ഞാൻ പുറത്തുനിന്ന് പോയി ബെഞ്ചിൽ കറങ്ങിയിട്ട് അങ്ങനെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ നോക്ക് മാങ്ങ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാ. ഞാൻ വാങ്ങിയത് സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നമുക്ക് നല്ല രസമുള്ള മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ നല്ല രസമുണ്ടത്. ഇങ്ങനത്തെ ഡ്രസ്സ് കണ്ടു പോലെ ഡ്രസ് നോക്ക്. ഇപ്പം വേണേ അയ്യോ മറ്റേ ശരി ആ അയ്യോ ശരി ഇപ്പം വാ. ഇപ്പം ജാപ്പര് നല്ല പേടിയുണ്ട്. ബാംഗ്ലൂര് അത് അങ്ങനത്തെ ടൈപ്പ്, അത് ഇങ്ങനെ രാത്രി കയറുന്ന ടൈപ്പ് അങ്ങനത്തെ ഇവൾക്ക് അത് വരണം കിട്ടുള്ളു. പിന്നെ മാല ഇതൊക്കെ കാണിച്ചു കൊടുത്തേ. അതാ ചെരുപ്പ്, ഇത് പറഞ്ഞ ഇങ്ങനെ ഇത്ര പാൻറ് കയറ്റിടുന്ന ടൈപ്പാ. ഇറക്കാം ഞാൻ മാല. അത് മാല അവിടെ മറ്റേ മാല അനുസരിച്ച് കൊടുത്തേ. ഈ മാല നല്ല രസമുണ്ട്. ഇപ്പൊ അമ്മക്ക് മാങ്ങ കൊടുക്കുന്നുണ്ട്. ബാംഗ്ലൂരിത്തെ മാങ്ങ. അപ്പൊ എത്ര ഉള്ള ഒരു കുഞ്ഞൊരു ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനത് വീഡിയോ എടുക്കാൻ പോലും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ വാങ്ങിയപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ ചുമ്മാ പെട്ടെന്ന് എന്നാ ചെറിയൊരു വീഡിയോ പോലെ എടുക്കാൻ വെച്ചിട്ടുള്ളതാണ്. അത്രേ ഉള്ളൂ വീഡിയോ, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.